ഹായ്, എല്ലാവർക്കും കെ വി കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്, പൈനാപ്പിൾ ഹൽവ. ഞാനിവിടെ രണ്ട് പൈനാപ്പിളാണ് എടുത്തിട്ടുള്ളത്. അതിലൊന്ന് കേടായിപ്പോയി, ഞാനൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതാണ് ഇവിടെ കട്ട് ചെയ്തത്. അപ്പോൾ നമുക്ക് ഹൽവയുടെ പരിപാടി നോക്കാം. അതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാൻ ജ്യൂസാക്കി വെച്ചിട്ടുണ്ട് പൈനാപ്പിൾ. പിന്നെ പഞ്ചസാര 1 കപ്പ് വേണം. പിന്നെ ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് ചുരണ്ടി വെച്ചിട്ടുണ്ട്. 2 ഏലക്കായ, 1/2 കപ്പ് കടലപ്പൊടി, 3 സ്പൂൺ നെയ്. ഇനി നമുക്ക് ഹൽവയുടെ പരിപാടി തുടങ്ങാം അല്ലേ. ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കി വെച്ചു. ആദ്യമായി വേണ്ടത് ഈ പൈനാപ്പിൾ ജ്യൂസിലേക്ക് കടലപ്പൊടി ഇട്ട് നല്ലോണം ഇളക്കി യോജിപ്പിക്കുക. കടലപ്പൊടി കട്ട പിടിക്കാതെ നന്നായി ഉടച്ചെടുക്കണം. ഇനി അടുത്തതായി നമുക്കൊരു ഉരുളി, ഞാനൊരു അലൂമിനിയത്തിൻ്റെ ഉരുളിയാണ് വെച്ചത്. ഇനി അതിലേക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിച്ച് ഈ ക്യാരറ്റ് ചുരണ്ടത് ചെറുതായി ഒന്ന് ടോസ്റ്റ് ചെയ്യണം. ഇനി ഇതിലേക്ക് 2 ഏലക്കായും 1/4 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് നന്നായി ഇളക്കി നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. അടുത്തതായി നമുക്ക് അണ്ടിപ്പരിപ്പ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ. അണ്ടിപ്പരിപ്പും റോസ്റ്റായി വന്നു, അതിനെ നമുക്ക് ആ ബൗളിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് പൈനാപ്പിൾ കടലപ്പൊടി മിക്സിങ് ഇതിലേക്ക് ഒഴിക്കാം. ഇനി കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടിച്ച് ഇങ്ങനെ കരിഞ്ഞു പോകും. ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇളക്കേണ്ടത്. നമുക്ക് ഇത് കുറച്ച് വരണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്യാം. പഞ്ചസാര ഇട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. തീ ഇടയ്ക്ക് ലോ ഫ്ലെയിമിലാക്കി വെക്കണം. നമുക്കിനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പിടാം. ഇവിടെ നമ്മുടെ അൽവാക്കൂട്ട് മുറുകി വന്നിട്ടുണ്ട്, കളർ ചേഞ്ച് ഉണ്ടോ, നല്ല വേഗം വെന്ത് വരാനായിട്ടുണ്ട്. പിന്നെ ഈ ടൈമിൽ ലോ ഫ്ലെയിമിൽ തന്നെ തീ വയ്ക്കണം. നന്നായി ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. അടിയിൽ കരിയുന്ന പോലെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നെയ്യ് ഒഴിച്ചാൽ മതി. എന്നിട്ട് നന്നായി ഇളക്കുക. കണ്ടോ, നമ്മുടെ ഹൽവ ഏകദേശം പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന പരുവത്തിലായിട്ടുണ്ട്. ഏകദേശം നമ്മുടെ ഹൽവ വെന്തിരിക്കുന്നു. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കുറച്ച് സമയം ഇളക്കിക്കൊണ്ടിരിക്കാം. നമ്മുടെ ഹൽവ റെഡി ആയിട്ടുണ്ട്. ഞാനതിന് വേണ്ടി ഒരു പ്ലേറ്റിൽ നെയ്യ് പുരട്ടി വച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഈ ഹൽവ കൂട്ടിടാം. 1 മണിക്കൂർ കഴിയണം തണുത്ത് സെറ്റായി വരാൻ. കണ്ടോ, നമ്മുടെ പൈനാപ്പിൾ ഹൽവ നല്ല റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, കുട്ടികൾക്കെല്ലാം നല്ല ഇഷ്ടപ്പെടും. പിന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് അമർത്തുക. എൻ്റെ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കിട്ടാൻ ഓൾ ബട്ടൺ അമർത്തുക. കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക.